ഞാൻ നിങ്ങളുടെ ശ്യാം സാർ. നമ്മുടെ 10-ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ 1-ാമത്തെ യൂണിറ്റിലെ 1-ാമത്തെ ചാപ്റ്റർ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീയിലെ കഥാപാത്രങ്ങളെ പറ്റിയൊക്കെ പഠിച്ചു. ബനിയൻ ട്രീ വലിയൊരു കഥാപാത്രമാണ്. ഡെറാ ടൗണിനേക്കാളും പ്രായം കൂടിയ ഒരു അൽമരം. ഗ്രാൻഡ് ഫാദറിന്റെ അധീനതയിലായിരുന്നു ആ വീടും പറമ്പും ഒക്കെ. അല്ലെ, ഗ്രാൻഡ് ഫാദറിന്റെ കൊച്ചുമകൻ ഇപ്പോൾ അയാളാണ് ആ അൽമരത്തിന്റെ അവകാശി. ഗ്രാൻഡ് മദർ ഉണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു അല്ലെ. അപ്പൊ ആരൊക്കെയാണ് കഥാപാത്രങ്ങള്? ബോയ് ഉണ്ട്, ഗ്രാൻഡ് ഫാദർ ഉണ്ട്, ഗ്രാൻഡ് മദർ ഉണ്ട് അല്ലെ. പിന്നെ നമ്മുടെ ഈ ബനിയൻ ട്രീ നമ്മുടെ കഥയിലെ ഏറ്റവും വലിയൊരു കഥാപാത്രമാണ് ആര്? ഈ ബനിയൻ ട്രീ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ശരി, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. My first friend and familiar was a small grey squirrel. Like squirrel, unknown. My first friend and familiar was a small grey squirrel. Ah, almarathil ninna nammude ee nayagan nammude ee boyikku kittiya aadyathe kootana oru anna. Arching his back and sniffing into the air. Kaana nalla rasamaan. Arching his back pora ingane villu pole valachu sniffing into the air. അന്തരീക്ഷത്തിലേക്ക് ഇങ്ങനെ ആ സ്നിഫി ഇങ്ങനെ ശ്വാസം പിടിച്ചു നിൽക്കുന്ന അവനെ കാണാൻ നല്ല രസമാണ്. He seemed at the first to resent my invasion of his privacy. ആദ്യം എനിക്ക് അവനുമായിട്ട് അത്ര ചങ്ങാത്തത്തിലാവാൻ പറ്റിയില്ല. കാരണം ഹി സീംഡ് അറ്റ് ഫസ്റ്റ് ടു റിസെന്റ് മൈ ഇൻവേഷൻ. ഇൻവേഷൻ മീൻസ് കടന്നു കയറുക എന്ന്. നമ്മൾ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് കടന്നു കയറിയില്ലേ, അതുപോലെ അവന്റെ ഈ അണ്ണാന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു കയറാൻ ചെന്ന ഒരാൾ എന്ന നിലയിൽ അവൻ എന്നെ ആദ്യം സ്വീകരിച്ചില്ല. But when he found that I did not arm myself, with a catapult or air gun. പക്ഷെ അവൻ പിന്നീട് മനസ്സിലായി എന്റെ കയ്യിൽ ആയുധങ്ങളൊന്നും ഇല്ല. കാറ്റാപ്പിൾട്ട്, കാറ്റാപ്പിൾട്ട് മീൻസ് നമ്മുടെ കൊച്ചു കുട്ടികൾ ഇങ്ങനെ തെറ്റാരിയില്ലേ, ഒരു മരത്തിന്റെ വി പോലിരിക്കുന്ന കമ്പിന്റെ മുകൾ ഒരു റബ്ബറിന്റെ ഭാഗം വെച്ചിട്ട് കല്ല് വലിച്ച് കാക്കയൊക്കെ ഓടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ തെറ്റാലിയോ എയർ ഗൺ ചെറിയ മുത്തുകളോ ചെറിയ ഇരുമ്പ് കഷ്ണങ്ങളോ ഒക്കെ ഉപയോഗിച്ച് വെടിവെക്കുന്ന എയർ ഗണ്ണോ എന്റെ കയ്യിൽ ഇല്ല എന്നവർ മനസ്സിലായി. ഹി ബിക്കെയിം ഫ്രണ്ട്ലിയർ. അതിനുശേഷം എന്നോടവൻ കൂടുതൽ സൗഹൃദത്തിലേക്ക് എത്തി. And when I started leaving him pieces of cake and biscuit. പക്ഷേ പയ്യെ പയ്യെ ഞാൻ അവന് കേക്കിന്റെ കഷ്ണങ്ങളും ബിസ്ക്കറ്റിന്റെ കഷ്ണങ്ങളും ഒക്കെ കൊടുത്തു. He grew bolder and finally became familiar enough to take food from my hands. ഞങ്ങൾ തമ്മിൽ വലിയ ഒരു സൗഹൃദത്തിലേക്ക് പോയി. ഇപ്പൊ അവന് ധൈര്യമായിട്ട് എന്റെ പോക്കറ്റിൽ നിന്നും എന്റെ കയ്യിൽ നിന്നും വരെ സാധനങ്ങളൊക്കെ എടുക്കാനുള്ള ധൈര്യം ഉണ്ടായതാ. ഹി ഗ്രൂ ബോൾഡർ ആൻഡ് ഫൈനലി ബിക്കെയിം ഫെമിലിയർ ഇനഫ് ടു ടേക്ക് ഫുഡ് ഫ്രം മൈ ഹാൻഡ്സ്. എന്റെ കയ്യിൽ നിന്ന് ആ ഭക്ഷണ സാധനങ്ങൾ എടുക്കാനുള്ള ധൈര്യം അവന് ഉണ്ടായി. ബിഫോർ ലോങ് ഹി വാസ് ഡെൽവിംഗ്. ഡെൽവിംഗ് ഈ വാക്ക് ഓർത്ത് വെക്കുക. ഡെൽവിംഗ് മീൻസ് തിരയുക എന്നാണ്, അന്വേഷിക്കുക. ഇപ്പൊ നിങ്ങളുടെ താക്കോല് കളഞ്ഞു പോയാൽ നിങ്ങൾ എന്ത് ചെയ്യും? വീട് മുഴുവൻ അന്വേഷിക്കും. നിങ്ങളുടെ ഒരു 500 രൂപ കളഞ്ഞു പോയാൽ നിങ്ങൾ എന്ത് ചെയ്യും? വീടിനകത്ത് മുഴുവൻ അന്വേഷിക്കും. അന്വേഷിക്കുക, തിരയുക, ഇത് അർത്ഥമാണ് ഡെൽവിംഗ്. ഇൻടു മൈ പോക്കറ്റ്സ് ആൻഡ് ഹെൽപ്പിംഗ് ഹിംസെൽഫ് ടു വാട്ട് എവർ ഹി കുഡ് ഫൈൻഡ്. ഞങ്ങളുടെ സൗഹൃദം അത്രയ്ക്കധികം മുന്നോട്ട് പോയിരിക്കുന്നു. ഇപ്പൊ എന്നോട് പോലും ചോദിക്കാതെ എന്റെ പോക്കറ്റിലുള്ള സാധനങ്ങളൊക്കെ എടുക്കാനുള്ള അവകാശം ഈ അണ്ണാൻ ഉണ്ട്. He was a very young squirrel and his friends and relatives probably thought him headstrong and foolish for trusting a human. അവൻ വളരെ ചെറിയൊരു അണ്ണാനാണ്. He was a very young squirrel and his friends, ചിലപ്പോൾ അവന്റെ സുഹൃത്തുക്കൾ, relatives, അവന്റെ ബന്ധുക്കൾ, probably thought him headstrong. Headstrong എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് തന്നിഷ്ടക്കാരൻ, തന്റേടി, സ്വന്തം കാര്യം മാത്രം നോക്കുന്ന ആള്, സ്വന്തം ചിന്തയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളെന്നൊക്കെ നമ്മൾ സാധാരണ പറയാറുണ്ട്. Headstrong, ഇവൻ തന്നിഷ്ടക്കാരനായിരിക്കാം. And foolish for trusting a human. കാരണം ഈ അണ്ണാനും ഈ പയ്യനും തമ്മിൽ വളരെയധികം സ്നേഹബന്ധത്തിലായി. നമ്മുടെ കഥാനായകനും ഈ അണ്ണാനും തമ്മിൽ സ്നേഹബന്ധത്തിലായി. അപ്പൊ ഈ അണ്ണാന്റെ കുടുംബക്കാരൊക്കെ കരുതുന്നുണ്ടാവാം ഇവൻ എന്തൊരു തന്നിഷ്ടക്കാരനാണ്, ഇവൻ എന്തിനാണ് ഒരു വിശ്വസിക്കാൻ കൊള്ളാത്ത മനുഷ്യനെ വിശ്വസിക്കുന്നതെന്ന് അവന്റെ ബന്ധുക്കൾ കരുതിയിട്ടുണ്ടാകും എന്ന് നമ്മുടെ കഥാനായകൻ ഇങ്ങനെ മനസ്സിൽ ഓർക്കുകയാണ്. ഇൻ ദ സ്പ്രിംഗ്
When the banyan tree was full of small red figs in the spring season. When the banyan tree was full of small red figs, ചെറിയ ചെറിയ ചുവന്ന പഴങ്ങൾ. Birds of all kinds would flock into its branches. ഈ പഴങ്ങൾ കൊത്തി തിന്നാൻ വേണ്ടിയിട്ട് birds of all kinds, പല തരത്തിലുള്ള പക്ഷികൾ പറന്ന് ഈ banyan treeയിലേക്ക് എത്താൻ തുടങ്ങി. The red-bottomed bulbul, അടിഭാഗം ചുവന്ന നിറത്തിലുള്ള ബുൾബുൾ എന്ന് പറയുന്ന പക്ഷി, ചിയർഫുൾ ആൻഡ് ഗ്രീഡി, ഗോസിപ്പിംഗ് റോസി പാസ്റ്റേഴ്സ്, ചിയർഫുൾ ആൻഡ് ഗ്രീഡി, അവ എങ്ങനെയാണ്? ചിയർഫുൾ, എനർജറ്റിക് ആണ്, ആൻഡ് ഗ്രീഡി, ആർത്തിയുള്ളവയാണ്. ഗോസിപ്പിംഗ് റോസി പാസ്റ്റേഴ്സ്, എപ്പോഴും കലബല സംസാരിച്ചു കൊണ്ടിരിക്കുന്ന റോസി പാസ്റ്റേഴ്സ്. And parrots and crows, tattagal, kakagal, squabbling with each other all the time. Eppozhum iva thamma thallu koodikondirikkum. Ee pakshikalokke ee payathinu vendi eppozhum thallu koodikondirikkum. During the fig season, the banyan tree was the noisiest place on the road. Enikku thonunnu ee palangalude seasonil allengil spring seasonil ഏറ്റവും കൂടുതൽ ബഹളമുള്ള ആ നാട്ടിലെ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഈ ബനിയൻ ട്രീ ആയിരിക്കും. ഹാഫ് വേ അപ് ദ ട്രീ ഐ ഹാഡ് ബിൽറ്റ് എ സ്മോൾ പ്ലാറ്റ്ഫോം ഓൺ വിച്ച് ഐ വുഡ് ഓഫൺ സ്പെൻഡ് ആഫ്റ്റർനൂൺസ് വെൻ ഇറ്റ് വാസ് നോട്ട് ടു ഹോട്ട്. ഇനി നമ്മുടെ കഥാനായകന്റെ കാര്യം പറയുകയാണ്. അടുത്ത പാരഗ്രാഫിൽ, അതാ ആ ചിത്രത്തിന് താഴെയുള്ള പാരഗ്രാഫിൽ ഇങ്ങനെ പറയുന്നു. ഹാഫ് വേ അപ് ദ ട്രീ, ആ മരത്തിന്റെ പകുതി പൊക്കത്തിന്, I had built a small platform. ഞാൻ എനിക്ക് വേണ്ടി അവിടെ ഒരു ചെറിയ സ്ഥലം പണിയുകയുണ്ടായി. On which I would often spend the afternoons when it was not too hot. നല്ല ചൂട് ഇല്ലാത്ത, അല്ലെങ്കിൽ വലിയ ചൂടില്ലാത്ത ദിവസങ്ങളിൽ ഞാൻ ഈ ആൽമരത്തിൽ എന്ത് ചെയ്യാറുണ്ട്? എന്റെ സമയം ചെലവഴിക്കാറുണ്ട്. I could read there. ഞാൻ എന്റെ വായന നടത്തുന്നത്, എന്റെ വായനാശീലം, എനിക്ക് നല്ല വായനയുണ്ട്. എന്റെ വായനയ്ക്കായിട്ട് ഞാൻ തിരഞ്ഞെടുത്ത സ്ഥലം ഈ ആൽമരമാണ്. Propping myself against the bole of the tree with cushions taken from the drawing room. എന്റെ വീടിന്റെ ഹോളിൽ നിന്ന് ഞാൻ എടുത്തിട്ടുള്ള, നമ്മൾ ചാരി ഇരിക്കാൻ ഉപയോഗിക്കുന്ന തലാണയിൽ ഒരെണ്ണം ഞാൻ ഈ ആൽമരത്തിലേക്ക് ചാരി അവിടെ ഇരുന്നാണ് വായിക്കുന്നത്. ട്രഷർ ഐലൻഡ്, ഹക്കൽബെറി ഫിൻ, ദ മൗഗ്ലി സ്റ്റോറീസ് ആൻഡ് ദ നോവൽസ് ഓഫ് എഡ്ഗർ റൈസ് ബറോസ് ആൻഡ് ലൂയിസ് മേ ഓൾകോട്ട് മെയ്ഡ് അപ്പ് മൈ ബാഗ് ഓഫ് വെരി മിക്സഡ് റീഡിംഗ്. ഇതെല്ലാം ഫേമസ് ആയിട്ടുള്ള എഴുത്തുകാരും അവരുടെ ബുക്കുകളുടെയൊക്കെ പേരാണ് പറഞ്ഞത്. അദ്ദേഹം നല്ല ഒരു വായന, നമ്മുടെ കഥാനായകൻ ഈ കുട്ടി നല്ല ഒരു വായനാശീലമുള്ള ആളാണ്. അപ്പൊ അദ്ദേഹം എന്തിനാണ് ഈ ആൽമരത്തെ ഉപയോഗിച്ചത്? അധികം ചൂടില്ലാത്ത സമയങ്ങളിൽ അവിടെ പോയി ആൽമരത്തിൽ ചാരി ഇരുന്ന് അദ്ദേഹം എന്ത് ചെയ്യുന്നു? തന്റെ ബാഗിനകത്തുള്ള ബുക്കുകളൊക്കെ അവിടെ നിന്നാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? വായിക്കുന്നത്. ശരി, നമുക്ക് അടുത്ത പാരഗ്രാഫിലേക്ക് നോക്കാം. When I did not feel like reading, I could look down through the banyan leaves at the world below, at grandmother hanging up or taking down the washing, at the cook quarreling with fruit vendor, at grandfather grumbling at the hardy Indian marigolds which insisted on springing up all over his very English garden. Usually nothing very exciting happened while I was in the banyan tree, but on one particular afternoon I had enough excitement to last me through the summer. ഇപ്പൊ മറ്റ് ചില രസകരമായ കാര്യങ്ങളാണ് ബനിയൻ ട്രീയിൽ നടക്കുന്നത്. പുസ്തകം വായിക്കാത്ത സമയത്ത് നമ്മുടെ കഥാനായകൻ അതിലൊരു കാഴ്ചക്കാരനായിട്ടിരിക്കും. അപ്പൊ അദ്ദേഹം കാണുന്ന കാഴ്ചകളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. When I did not feel like reading, എനിക്ക് വായിക്കാൻ തോന്നാത്ത സമയങ്ങളിൽ, I could look down through the banyan leaves. Banyan leaves, ആൽമരത്തിന്റെ ഇലകൾക്കിടയിലൂടെ തൊട്ട് താഴെയുള്ള ലോകത്തിലേക്ക് ഞാൻ ഇങ്ങനെ നോക്കും. At grandmother, അപ്പൊ എന്റെ അമ്മമ്മയെ കാണാം. ഹാങ്ങിങ് അപ്പ്, ടേക്കിംഗ് ഡൗൺ ദ വാഷിംഗ്, നനച്ച തുണി വിരിക്കുന്നു, ഉണങ്ങിയ തുണികൾ എടുത്തിട്ട് പോകുന്നു. At the cook quarreling with the fruit vendor, വീട്ടിലെ പാചകക്കാര് പച്ചക്കറി കടക്കാരനുമായിട്ട്, അല്ലെങ്കിൽ വീട്ടിൽ പച്ചക്കറി എത്തിക്കുന്ന ആളുമായിട്ട്
ബഹളത്തിൽ ഏർപ്പെടുന്നത് കാണാം. ആ ഗ്രാൻഡ് ഫാദർ ഗ്രംബ്ലിംഗ് അറ്റ് ദ ഹാർഡി ഇന്ത്യൻ മാരിഗോൾഡ്സ്. ഇന്ത്യൻ മാരിഗോൾഡ്സ് ഒരു പൂവാണ്. വിച്ച് ഇൻസിസ്റ്റഡ് ഓൺ സ്പ്രിംഗിംഗ് അപ്പ് ഓൾ ഓവർ ഹിസ് വെരി ഇംഗ്ലീഷ് ഗാർഡൻ. എന്റെ അപ്പൂപ്പന് നല്ല മനോഹരമായ ഒരു ഇംഗ്ലീഷ് ഗാർഡൻ ഉണ്ട്. അവിടേക്ക് കടന്നു കയറുന്ന ഈ ചെടിയെ വളരെ ദേഷ്യത്തോടുകൂടി പരിഗണിക്കുന്ന അപ്പൂപ്പനെ എനിക്ക് കാണാം. Usually, nothing very exciting happened while I was in the banyan tree. സാധാരണയായിട്ട് ഈ ബനിയൻ ട്രീയിൽ ഇരിക്കുമ്പോൾ അങ്ങനെ അതിശയിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും എനിക്ക് കാണാൻ കഴിയാറില്ല. But on one particular afternoon, I had enough excitement to last me through the summer. പക്ഷേ അന്ന് ആ പർട്ടിക്കുലർ ഡേയിൽ, ആ പ്രത്യേകതയുള്ള ദിവസത്തിൽ എന്നെ അതിശയിപ്പിക്കുന്ന ഒരു കാഴ്ച ഞാൻ അവിടെ കണ്ടു. അത് എന്താണെന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയില് അറിയാം. അപ്പോ ഈ രണ്ട് വീഡിയോകളിലും പഠിപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. വായന മാത്രമാണ് ഇംഗ്ലീഷ് ഭാഷയെ നമ്മുടെ കയ്യിലേക്ക് എത്തിക്കാനുള്ള ഒരു വഴി. ഒരുപാട് തവണ വായിച്ചു വായിച്ച് വാക്കുകൾ മനസ്സിലാക്കുക. ഈ ക്ലാസ്സുകൾ നിങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുക. ഈ ക്ലാസ്സുകളോടൊപ്പം തന്നെ ഈ ക്ലാസ്സിൽ ചെയ്യാനുള്ള ആക്ടിവിറ്റികളും ഞങ്ങൾ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ അത് കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുക. താങ്ക് യു.